നമസ്കാരം, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ കാലം ദർശിച്ച രസാനുഭൂതികൾ എന്ന അഞ്ചാം യൂണിറ്റിലെ രണ്ടാം അധ്യായമായ ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠത്തിലെ ഒരു ഭാഗമാണ് നാം പഠിച്ചത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണനെ പാണ്ഡവപക്ഷത്ത് നിർത്താൻ കൃഷ്ണൻ ആഗ്രഹിക്കുന്നു. ഇതിനായി കർണനെയും കൊണ്ട് കൃഷ്ണൻ ആളൊഴിഞ്ഞ് വനത്തിലെത്തി. കുരുവംശജാതന്മാർ തമ്മിൽ കൊന്നൊടുക്കി ഒന്നാകെ നശിക്കുന്ന യുദ്ധം തീർച്ചയായി കഴിഞ്ഞു. നിരർത്ഥകമായ ഈ യുദ്ധം ഒഴിവാക്കാൻ ഒരാൾക്കേ കഴിയൂ എന്ന് കൃഷ്ണൻ കർണനോട് പറഞ്ഞു. ക്ഷത്രിയ വംശമാകെ വീരസ്വർഗം പൂകണമെന്ന ഈശ്വരഹിതം ആർക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമെന്നും കൃഷ്ണന് പോലും തടയാനാവാത്ത കാലഗതി മറ്റാർക്കാണ് തടയാൻ കഴിയുക എന്നും കർണൻ മറു ചോദ്യം ചോദിക്കുന്നു. കൗന്ദേയനായ കർണന് അത് കഴിയും എന്നായിരുന്നു കൃഷ്ണന്റെ മറുപടി. കൗന്ദേയൻ എന്ന വാക്കുകേട്ട് കൃഷ്ണൻ ഞെട്ടി. കർണൻ സൂതവംശജനല്ല, അധിരഥന്റെയും രാധയുടെയും പുത്രനല്ല, കുന്തിയുടെ മൂത്ത പുത്രനാണ്, പാണ്ഡവരുടെ ജ്യേഷ്ഠനാണ് എന്ന രഹസ്യം ആ സന്ദർഭത്തിൽ കൃഷ്ണൻ വെളിപ്പെടുത്തുകയായിരുന്നു. കൃഷ്ണന്റെ വാക്കുകൾ ശ്വാസം പോലും നിലച്ച നിലയിൽ കേട്ടുനിന്ന കർണനെ പാണ്ഡവ സങ്കേതത്തിലേക്ക് കൃഷ്ണൻ ക്ഷണിക്കുന്നു. സഹോദരന്മാരായ പാണ്ഡവർക്കൊപ്പം ഈ മഹാരാജ്യത്തിന്റെ അധിപനാകാൻ കർണനെ കൃഷ്ണൻ ക്ഷണിക്കുന്നു. കർണൻ പാണ്ഡവരുമായി സഹോദര സ്നേഹത്തോടെ വർത്തിക്കുന്ന കാഴ്ച കണ്ട് മിത്രങ്ങൾ സന്തോഷിക്കുകയും ശത്രുക്കൾ ഭയക്കുകയും ചെയ്യും. അവകാശപ്പെട്ട സിംഹാസനത്തിൽ കർണൻ ഇരിക്കുന്ന കാഴ്ച ഏവരും കൺകുളിർക്കെ കാണട്ടെ എന്നും കൃഷ്ണൻ പറഞ്ഞു. ഇതുവരെയുള്ള ഭാഗമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. തുടർന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ശബ്ദവും ചലനവും വീണ്ടും കൈവരുത്താൻ കർണൻ സാഹസപ്പെടുന്നത് പോലെ തോന്നി. പ്രകടമാം വണ്ണം യജ്ഞപ്പെട്ടതിന് ശേഷം അസ്വാഭാവികവും പരിക്ഷീണവുമായ ശബ്ദത്തിൽ അവൻ കൃഷ്ണനോട് പറഞ്ഞു, വൃഷ്ണേകുല നായകനായ വാസുദേവ, നിന്റെ സൗഭ്രാത്രത്തിനു മുമ്പിൽ കർണനിത ശിരസ് നമിക്കുന്നു. സ്നേഹബുദ്ധി കൊണ്ടും എന്റെ നന്മയെ കാംക്ഷിച്ചുമാണ് നീ ഇതൊക്കെ ഇന്ന് എന്നോട് പറഞ്ഞത്. എനിക്കതിൽ അശേഷം സംശയമില്ല. നിന്നെക്കുറിച്ച് ആദരവും നിന്നോട് ഭക്തിയുമുള്ളവനാണ് നീ ആരെന്നറിയുന്ന ഈ കർണൻ. ഇപ്പോൾ പറഞ്ഞ ഹിതവാക്യത്തിന് നിന്നോട് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ പാണ്ഡവനാണെന്ന ശാസ്ത്രവിധി ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നു. എന്നാൽ കൃഷ്ണനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർണൻ തുടർന്നു, ആ സുയോധനനുമായുള്ള വേഴ്ചയെ ഞാൻ ഭർസിച്ചാൽ നീചമായ കൃതജ്ഞത പോലും എന്നെ കണ്ടാൽ ലജ്ജിച്ചു തല താഴ്ത്തുകയില്ലേ? ആയുധവിദ്യാ പ്രയോഗ ദിവസം നിന്റെ അച്ഛനമ്മമാർ ആരാണ്, നിന്റെ കുലമേതാണ് എന്ന് കൃപന്റെ ചോദ്യം കേട്ട് എന്റെ തല താണുപോയി. കർണൻ മൃതനായ ദിവസമാണത്. നിവാരണമറ്റ അപമാന ബോധത്താൽ മരിച്ച കർണന് സുയോധനൻ പുനർജന്മം നൽകിയ ദിവസമാണത്. ലജ്ജയാൽ തല താഴ്ത്തി രംഗവേദിയിൽ നിന്നും ജീവിതവേദിയിൽ നിന്നു തന്നെയും നിഷ്ക്രമിക്കുമായിരുന്ന എന്നെ പ്രത്യുപകാരം നിനയാതെ അവൻ അന്ന് രാജാവായി അഭിഷേചിച്ചു. അല്ലയോ വാസുദേവ, ഞാൻ അർത്ഥത്തെ വിലവയ്ക്കുന്നവനല്ല, അർത്ഥത്താൽ വിലയ്ക്ക് വാങ്ങാവുന്നവനുമല്ല സൂതപുത്രനായ ഈ കർണൻ. സുയോധനൻ തന്ന രാജ്യവും വിഭൂതികളും അവയ്ക്കു വേണ്ടി മാത്രമായി ഞാൻ വിലമതിക്കുന്നില്ല എന്നും നീ അറിയണം. എന്നാൽ അന്ന് ആ രാജ്യദാനത്തിലൂടെ അവൻ എനിക്കെൻ്റെ ആത്മാഭിമാനം തിരിച്ചു തന്നു. ആത്മാഭിമാനവും ആത്മവിശ്വാസവും തിരിച്ചു തരുന്നതിലൂടെ എനിക്കവൻ എൻ്റെ ജീവിതം തന്നെയാണ് കൃഷ്ണ തിരിച്ചു തന്നത്. നിങ്ങളെല്ലാം ഇന്ന് കാണുന്ന ഈ ജീവിതം സുയോധനൻ അന്നെനിക്ക് ദാനമായി നൽകിയ ജീവിതമാണ്. കർണന് 100 വട്ടം ആത്മഹത്യ ചെയ്യാം, എന്നാൽ അവന് ഉടലിൽ ജീവൻ വെച്ചുകൊണ്ട് ആ ദാനത്തെ എങ്ങനെയാണ് നിന്ദിക്കാൻ കഴിയുക? വാസുദേവ, നിന്റെ മഹാത്മ്യവും മഹാവീര്യവും ഞാൻ അറിയുന്നു. സൗഹൃദത്താൽ പ്രേരിതനായി നീ എനിക്കൊന്ന് ഹിതം ഉപദേശിക്കുകയാണെന്നും ഞാൻ അറിയുന്നു. മഹാത്മാവായ നീ അഭിശപ്തനായ കർണന്റെ വിചാരങ്ങൾക്ക് ഇന്നൊരിക്കൽ സാക്ഷ്യം വഹിച്ച് അവനെ ധന്യനാക്കിയാലും താൻ ഇനി പറയുന്ന വാക്കുകൾ ഓർമ്മയിൽ സൂക്ഷിച്ച് തൻ്റെ സത്യമായ വിചാരത്തിന് സാക്ഷിയായി വർത്തിക്കണേ എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് കർണൻ തുടർന്നു, ഇനി ഈ ഞാൻ എവിടേക്ക് പിന്മാറാനാണ്? യുദ്ധം തീർച്ചയായി കഴിഞ്ഞു. എൻ്റെ ബലത്തിൽ വിശ്വസിച്ചാണ് സകലരെയും ധിക്കരിച്ച്, നിന്നെ ധിക്കരിച്ച്, സ്വന്തം മാതാവിൻ്റെ ഹിതം പോലും ധിക്കരിച്ച് സുയോധനൻ യുദ്ധമാർഗത്തിൽ തന്നെ ഉറച്ചു നിന്നത്. അർജുനെ ഞാൻ ദ്വൈരഥത്തിൽ വധിക്കുമെന്ന വിശ്വാസമാണ് അവൻ്റെ വിജയകാംക്ഷയ്ക്കാസ്പദം. സുയോധനൻ്റെ കപ്പലിപ്പോൾ നടുക്കടലിലാണ്. ആ നൗകയെ
ഇങ്ങനെ നടുക്കടലിലേക്ക് ആനയിച്ചതിനു ശേഷം അതിൽ നിന്ന് പിന്മാറുന്നതിലും നീചമായ കൃത്യം വേറെ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക? കൃഷ്ണ, നീ എൻ്റെ ഈ വാക്കു കേട്ടാലും ഈ ഭൂമി മുഴുവൻ കിട്ടിയാലും ഇപ്പോൾ സുയോധനനെ കർണൻ കൈവെടിയുകയില്ല. സ്വർണത്തിൻ്റെ അനേകം കുന്നുകൾ എനിക്കായി നീ നീട്ടിയാലും അവനെ ഇന്ന് ഞാൻ കൈവെടിയുകയില്ല. ബന്ധം കൊണ്ടും ലോഭം കൊണ്ടും ഭയം കൊണ്ടും യാതൊന്നും കൊണ്ടും ഈ മാർഗത്തിൽ നിന്ന് കർണന് ഇനി പിന്മാറ്റമില്ല. കണ്ണുകളിൽ നിന്ന് ഒഴുകിയ നേർത്തുള്ളികൾ തുടച്ചു കളയാൻ പോലും കൈകൾ ചലിപ്പിക്കാതെ ദയനീയനായിരിക്കുന്ന കർണൻ്റെ മഹാത്ഭുതത്തെ എന്ന പോലെ കൃഷ്ണൻ നോക്കിക്കൊണ്ടിരുന്നു. ഹൃദയത്തിൽ നിന്നൊഴുകിയ ആത്മഭാഷണത്തിൻ്റെ ആ തപ്തധാരയിൽ ഭാഷണശക്തി മുങ്ങിപ്പോയതുപോലെ കൃഷ്ണൻ മൗനിയായി തന്നെ വർത്തിച്ചു. കൂടുതൽ ദീനമായ സ്വരത്തിൽ കർണൻ പിന്നെയും പറഞ്ഞു, കർണൻ ഇനി പിന്മാറ്റമില്ല. എന്നാൽ നീ ഇന്ന് കാണിച്ച സ്നേഹവും അഭ്യുദയകാംക്ഷയും എന്നിലെന്നും ജീവിക്കും. യുദ്ധം മുമ്പിൽ തന്നെ നിൽക്കുന്നു. ജയാപജയങ്ങൾ അതിൻ്റെ പിന്നിൽ എവിടെയോ പതിഞ്ഞു വർത്തിക്കുന്നു. ജയാപജയങ്ങൾ ഗൗനിക്കാതെ, മരണഭയം കൂടാതെ സുയോധനനു വേണ്ടി എൻ്റെ സ്വന്തം അനുജന്മാരുമായി ഞാൻ യുദ്ധം ചെയ്യും. സ്വന്തം ഭ്രാതാക്കളോടും അഭ്യുദയകാംക്ഷയും സ്വജനവുമായ നിന്നോടും ജീവൻ മറന്ന് ഞാൻ യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിൽ അർജുന ശരമേറ്റ് കർണൻ എന്ന് ഭൂമിയിൽ വിഴുന്നുപോകും. കൃഷ്ണ, അന്നാണ് പാണ്ഡവർ യുദ്ധം ജയിക്കുക. ആശയത്തിലേക്ക് കടക്കാം. കൃഷ്ണനോടുള്ള സ്നേഹവും കടപ്പാടും പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യം കർണൻ നിരസിക്കുന്നു. തൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്നറിഞ്ഞിട്ടും താൻ സൂതനാണ് എന്ന് പറയാനാണ് കർണൻ ഇഷ്ടപ്പെടുന്നത്. ഹസ്തിനപുരിയിൽ ആയുധാഭ്യാസ പ്രകടനം നടന്ന വേളയിൽ കുലമേതെന്ന് കൃപാചാര്യർ ചോദിച്ചപ്പോൾ കർണൻ തലതാഴ്ത്തി നിന്നുപോയി. ആ സന്ദർഭത്തിൽ അംഗരാജ്യത്തെ രാജാവാക്കിക്കൊണ്ട് ദുര്യോധനൻ കർണന് രക്ഷകനാവുകയായിരുന്നു. അങ്ങനെയുള്ള ദുര്യോധനനാണ് ഇപ്പോൾ നടുകടലിൽ അകപ്പെട്ടതിന് തുല്യമായ വിഷമം അനുഭവിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ ദുര്യോധനനെ ഉപേക്ഷിക്കുന്നത് നന്ദികേട് ആണ് എന്ന ബോധ്യം കർണന് ഉണ്ട്. രാജ്യവും ബന്ധുബലവും ബഹുമാനാദരങ്ങളുമെല്ലാം കർണന് കൃഷ്ണൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഭൂമി മുഴുവൻ കിട്ടിയാലും ദുര്യോധനനെ കൈവെടിയുകയില്ല എന്ന് കർണൻ പറയുന്നു. സ്വർണത്തിൻ്റെ അനേകം കുന്നുകൾ നീട്ടിയാലും അവനെ കൈവെടിയുകയില്ല എന്ന് കർണൻ വീണ്ടും ആവർത്തിക്കുന്നു. ഭൗതികമായ ഒരു നേട്ടത്തിനും തന്നെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നാണ് ഈ വാക്കുകളിലൂടെ കർണൻ വ്യക്തമാക്കുന്നത്. ജയപരാജയങ്ങൾ ഗൗനിക്കാതെ, മരണഭയം കൂടാതെ സുയോധനനു വേണ്ടി എൻ്റെ സ്വന്തം അനുജന്മാരുമായി ഞാൻ യുദ്ധം ചെയ്യും എന്ന കർണൻ്റെ വാക്കുകളിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആത്മധൈര്യം പ്രകടമാണ്. അർത്ഥത്തെ വിലവയ്ക്കുന്നവനല്ല, അർത്ഥത്താൽ വിലയ്ക്കു വാങ്ങാവുന്നവനുമല്ല സൂതപുത്രനായ ഈ കർണൻ എന്ന് പ്രഖ്യാപിക്കാൻ കർണന് മാത്രമേ സാധിക്കൂ. അർജുനനെ കർണൻ വധിക്കുമെന്ന വിശ്വാസമാണ് ദുര്യോധനന്റെ വിജയചിന്തയ്ക്ക് ആധാരം. ദുര്യോധനന്റെ കപ്പൽ ഇപ്പോൾ നടുകടലിലാണ്. ആ നൗകയെ നടുകടലിലേക്ക് ആനയിച്ചതിനു ശേഷം അതിൽ നിന്ന് പിന്മാറുന്നത് നീചമായി കർണൻ കരുതുന്നു. ഈ ഭൂമി മുഴുവൻ നൽകിയാലും ദുര്യോധനനെ കൈവെടിയുകയില്ല. ബന്ധം കൊണ്ടും ലോഭം കൊണ്ടും ഭയം കൊണ്ടും യാതൊന്നും കൊണ്ടും ഈ മാർഗത്തിൽ നിന്ന് തനിക്ക് ഇനി പിന്മാറ്റമില്ല എന്ന് കർണൻ പറയുന്നു. കണ്ണീരൊഴുക്കി ദയനീയനായിരിക്കുന്ന കർണനെ മഹാഅത്ഭുതത്തെ എന്ന പോലെ കൃഷ്ണൻ നോക്കിക്കൊണ്ടിരുന്നു. യുദ്ധത്തിൽ അർജുന ശരമേറ്റ് താൻ എന്ന് ഭൂമിയിൽ വീഴുന്നുവോ അന്നാണ് പാണ്ഡവർ യുദ്ധം ജയിക്കുക എന്നും കർണൻ പറയുന്നു. വിശ്വമഹാകാവ്യമിതേ ധർമാധർമ്മങ്ങളടരാടും കടുനിടമൊഴുകും പോരണിയിൽ പാർത്ഥനും സാരഥി കൃഷ്ണനും സത്യത്തിൻ രഥമേറും ധർമ്മത്തിൻ രണഭൂവിൽ ശ്രീകൃഷ്ണ കുളിരിടുമേ.
എല്ലാവർക്കും പാഠം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.